നമസ്തേ, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. നമുക്ക് സാധാരണ ചുറ്റുപാടൊക്കെ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ധാരാളം വെയിൽ കൊള്ളുമ്പോൾ മുഖത്ത് ചൊറിച്ചിലും കറുത്ത പാടും അലർജിയുമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത്തരം സൂര്യപ്രകാശമൊക്കെ കൊള്ളുമ്പോൾ സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിലും കറുത്ത പാടുകളുമൊക്കെ പരിഹരിക്കുവാൻ എന്ത് ചെയ്യാം എന്ന് നമുക്കിന്ന് ചർച്ച ചെയ്യാം. സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ, അതായത് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ, പലർക്കും ശരീരത്തിൻ്റെ പല ഭാഗത്തും ചൊറിച്ചിലും കുരുക്കളും ഉണ്ടാകാറുണ്ട്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ചിലരെ കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കും വെയിൽ കൊള്ളുന്നതിൻ്റെ ഭാഗമായി നെറ്റിയുടെയും കവിളത്തുമൊക്കെ കറുത്ത പാടുകളും ഉണ്ടാകാറുണ്ട്. അവരുടെ കൈ മുട്ടിന് താഴെയായി ചെറിയ നിറവ്യത്യാസവും കുരുക്കളും കാണപ്പെടുന്നു. ഫോട്ടോഡെർമറ്റൈറ്റിസ് എന്ന് വിളിക്കുന്ന ഈ ഒരു കണ്ടീഷൻ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ചിലരിൽ ചെറുപ്പം മുതൽ തന്നെ അവരുടെ സ്കിന്ന് കുറച്ച് സെൻസിറ്റീവുമായിരിക്കും. ഇത്തരക്കാരിൽ വെയിൽ കൊള്ളുന്നത് മൂലമുണ്ടാകുന്ന അലർജി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകാറുമുണ്ട്. എന്നാൽ ചിലരിൽ സ്കിന്നിനെ ബാധിക്കുന്ന സോറിയാസിസ്, എക്സീമ പോലെയുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാറുള്ളത്. എന്തുകൊണ്ടാണ് വെയിൽ കൊള്ളുമ്പോൾ ഇത്തരത്തിൽ ശരീരത്തിൽ ചൊറിച്ചിലും കുരുക്കളും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് വിശദമായി അറിയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമാകുവാനായി ഷെയർ ചെയ്യുക. സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. ഇതുപോലെയുള്ള ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങളിലേക്ക് എത്തുവാൻ ആയുസ്രീയുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. സൂര്യപ്രകാശത്തിലുള്ള അൾട്രാ വയലറ്റ് രശ്മികളാണ് ഇത്തരത്തിലുള്ള അലർജിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അൾട്രാ വയലറ്റ് രശ്മികൾ രണ്ട് തരത്തിലാണുള്ളത്, അൾട്രാ വയലറ്റ് എയും അൾട്രാ വയലറ്റ് ബിയും. അൾട്രാ വയലറ്റ് എ രശ്മികളാണ് ചർമ്മത്തിൽ ഇത്തരത്തിലുള്ള അലർജികൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണിത് കൂടുതലായും കണ്ടുവരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സീമ, സോറിയാസിസ് പോലെയുള്ള ഡെർമറ്റൈറ്റിസ് രോഗമുള്ളവരിലും വെയിലേറ്റ് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതായി കാണാറുണ്ട്. മറ്റു ചിലരിൽ എന്തെങ്കിലും രോഗത്തിനുള്ള മരുന്ന് കഴിച്ചു തുടങ്ങുന്നതിന് ശേഷം പിന്നീട് വെയിൽ കൊള്ളുമ്പോഴാണ് ചൊറിച്ചിലും കുരുക്കളും കൂടുതലായി ഉണ്ടാകുന്നത്. എന്നാൽ ചിലരിൽ അവർ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഭാഗമായും ഈ അലർജി രോഗം ഉണ്ടാകും. ഇത്തരത്തിൽ വിവിധ കാരണങ്ങൾ കൊണ്ട് വെയിൽ കൊള്ളുമ്പോൾ ചർമ്മത്തിൽ ഇത്തരം അലർജി ഉണ്ടാകാറുണ്ട്. ഈ അസുഖത്തിൻ്റെ തുടക്കത്തിൽ ഒരു അരമണിക്കൂർ തുടർച്ചയായി വെയിൽ കൊള്ളുമ്പോഴാണ് രോഗം വരുന്നത് എങ്കിൽ, ക്രമേണ ഇത്തരക്കാർ പുറത്തിറങ്ങുമ്പോൾ വെയിലില്ലെങ്കിൽ പോലും മേഘങ്ങൾക്കിടയിൽ നിന്നും വരുന്ന അൾട്രാ വയലറ്റ് രശ്മി കാരണം അവരുടെ ചർമ്മത്തിൽ ചൊറിച്ചിലും കുരുക്കളും തടുപ്പുമൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ഇത്തരക്കാർ കാറിലും മറ്റും സഞ്ചരിക്കുമ്പോൾ ഗ്ലാസിൽ നിന്നും വരുന്ന വെട്ടം പോലും അവരിൽ അലർജി ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിയർപ്പ് കുരുക്കളാണോ ഇത്തരത്തിൽ വെയിലിൻ്റെ അലർജി മൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്ന്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികളിൽ വരുന്ന കുരുക്കളും വെയിലേറ്റുണ്ടാകുന്ന ചൂടുകുരുവും രണ്ടും രണ്ട് തരത്തിലുള്ള കണ്ടീഷനാണ്. ചൂടുകുരുക്കൾ കാരണം എന്നത് നമ്മുടെ ശരീരത്തിലുള്ള വിയർപ്പ് ഗ്രന്ഥികളിലെ ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളിൽ അടിഞ്ഞുകൂടുന്ന പൊടിയും അഴുക്കും മൂലം സുഷിരങ്ങളിൽ വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് നമ്മുടെ ശരീരത്തിൽ ചൂടുകുരുക്കൾ ഉണ്ടാക്കുന്നത്. ഇത് സാധാരണ വരുന്നത് നമ്മുടെ ശരീരത്തിൽ അധികം വിയർപ്പ് തങ്ങി നിൽക്കുന്ന ഭാഗങ്ങളായ തുടയിടുക്ക്, കക്ഷം എന്നിവിടങ്ങളിലാണ്. എന്നാൽ വെയിലേറ്റുണ്ടാകുന്ന ഫോട്ടോഡെർമറ്റൈറ്റിസ് രോഗങ്ങളിൽ കുരുക്കളുണ്ടാകുന്നത് വെയിൽ നമ്മുടെ ശരീരത്ത് നേരിട്ടേക്കുന്ന ഭാഗങ്ങളിലാണ്. അതായത് നമ്മുടെ മുഖത്തും കൈകളിലുമാണ് ഇത്തരം അലർജിക് റിയാക്ഷൻ കൂടുതലായും ഉണ്ടാകുന്നത്. ഇതാണ് ഈ രണ്ട് കണ്ടീഷനിലും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും ചികിത്സാ രീതിയും വ്യത്യാസമാണ്. ചൂടുകുരു അഥവാ വിയർപ്പ് കുരുവാണെങ്കിൽ അതിനു പുറമെ ഹരിചന്ദന ലേപനം പോലെയുള്ള ലേപനങ്ങൾ പുരട്ടുകയോ അതുപോലെ ആര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും അരച്ച് പുരട്ടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. എന്നാൽ ഫോട്ടോഡെർമറ്റൈറ്റിസ് രോഗം മാറണമെങ്കിൽ നമ്മൾ ആദ്യം സ്ഥിരമായി വെയിൽ കൊള്ളുന്ന ഒരു രീതി കഴിവതും ഒഴിവാക്കി നിർത്തുവാനും ശ്രദ്ധിക്കണം. എന്നാൽ നമ്മുടെ ശരീരത്തിന്
ആവശ്യമായ വൈറ്റമിൻ ഡിയുടെ പ്രധാന ഉറവിടം എന്നത് സൂര്യപ്രകാശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അലർജി രോഗമുള്ളവർ പുറത്തേക്കിറങ്ങുമ്പോൾ കറ്റാറുവാഴയുടെ ജെല്ല് പോലെയുള്ള മോയ്സ്ചറൈസർ പുറമേ ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം മോയ്സ്ചറൈസറുകളുടെ ഉപയോഗം നമ്മുടെ ചർമ്മത്തിൽ നഷ്ടപ്പെടുന്ന എണ്ണമയത്തെ വീണ്ടെടുക്കുവാൻ സഹായിക്കും. വെയിൽ കൊള്ളുന്നത് മൂലം ഇത്തരം അലർജി ഉള്ളവർക്ക് അവരുടെ ചർമ്മത്തിൽ സാധാരണയായുള്ള ഈ എണ്ണമയം നഷ്ടപ്പെടുകയും ചർമ്മം വളരെ ഡ്രൈ ആയി മാറുകയും ചെയ്യും. നിങ്ങൾക്ക് ഇത്തരം അലർജി രോഗങ്ങളുണ്ടെങ്കിൽ കഴിയുന്നത്രയും പരസ്യത്തിൽ കാണുന്ന സൺസ്ക്രീനുകളും ലോഷനുകളും ഒക്കെ വാങ്ങി ഉപയോഗിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാത്തരം സോപ്പുകളും ഉപയോഗിക്കാതിരിക്കുക. മാർക്കറ്റിൽ കിട്ടുന്ന ചില സോപ്പുകളിലും ക്രീമുകളിലും ഒരു ബ്ലീച്ച് എഫക്റ്റ് ഉണ്ട്. ഈ ബ്ലീച്ച് എഫക്റ്റ് നമ്മുടെ ചർമ്മത്തിലെ എണ്ണമയത്തെ കുറയ്ക്കുകയും നമുക്ക് ഇത്തരത്തിലുള്ള അലർജിക് റിയാക്ഷൻസ് കൂടുതൽ ഉണ്ടാകുവാൻ കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സോറിയാസിസ്, എക്സിമ പോലെയുള്ള ഡെർമറ്റൈറ്റിസ് രോഗങ്ങളുടെ ഭാഗമായും ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുടെ ഭാഗമായും വെയിൽ കൊള്ളുമ്പോൾ ചർമ്മത്തിൽ കുരുക്കളും ചൊറിച്ചിലും ഉണ്ടാകാറുണ്ട് എന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗമുള്ളവർ അതിന് കൃത്യമായ ചികിത്സ തേടേണ്ടതും അത്യാവശ്യമാണ്. കൂടാതെ തുടർച്ചയായി ഒരുപാട് നേരം വെയിൽ കൊള്ളേണ്ടി വരുന്ന സാഹചര്യത്തിൽ വീട്ടിൽ വന്നതിന് ശേഷം അല്പം തണുത്ത വെള്ളത്തിൽ മുഖവും കൈകാലുകളും ഒക്കെ കഴുകുക. അത് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ചർമ്മത്തിൽ തൈര് പുരട്ടുന്നതും ഇത്തരത്തിൽ സൂര്യപ്രകാശത്തിൽ നിന്നുമുണ്ടാകുന്ന അലർജിയെ കുറയ്ക്കുന്നതിന് സഹായിക്കും. ഇനി ഇത്തരം അലർജി പ്രശ്നമുള്ളവർ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനം, നിങ്ങളുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുക. അതായത് ധാരാളം വെള്ളം കുടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ത്വക്ക് രോഗങ്ങളിലും ധാരാളം വെള്ളം കുടിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ടോൺ നിലനിർത്തുവാൻ വളരെയധികം സഹായിക്കും. നിങ്ങളുടെ ഭക്ഷണത്തിൽ കഴിയുന്നത്ര എരിവ്, പുളി, മസാല എന്നിവ ഒഴിവാക്കുക. മധുരത്തിൻ്റെ അളവും പരമാവധി കുറയ്ക്കുക. നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നമ്മുടെ സ്കിന്നിൻ്റെ അലർജിക് റിയാക്ഷൻസ് കുറയ്ക്കുന്നതിനും ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമടങ്ങിയ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക. ഇത്തരം അലർജിക് പ്രശ്നമുള്ളവർ മുട്ട, റെഡ് മീറ്റ് എന്നിവ കഴിവതും ഭക്ഷണത്തിൽ ഒഴിവാക്കി തന്നെ നിർത്തണം. അതുപോലെ തന്നെ വെയിൽ കൊള്ളുമ്പോൾ ചർമ്മത്തിൽ കുരുക്കളും ചൊറിച്ചിലും ഉണ്ടാകുന്നവർ, നിങ്ങൾക്ക് ഏതെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിൻ്റെ ടെൻഡൻസി കൂടുതലായി തോന്നുകയാണെങ്കിൽ അവയെ ഒഴിവാക്കി നിർത്തണം. നമ്മുടെ സാഹചര്യത്തിൽ സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് രശ്മികൾ മൂലം ഇത്തരം അലർജിക് പ്രശ്നം ഇന്ന് കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ അറിവ് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.